അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒന്നാം ക്ലാസ്സിൽ 2021 ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന സമസ്ത പാദവാർഷിക ഓൺലൈൻ പരീക്ഷയുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ആ ടൈം ടേബിൾ പ്രകാരം പരീക്ഷയ്ക്ക് 1 മുതൽ 10 വരെയുള്ള പാഠങ്ങളിൽ 2 പരീക്ഷയാണ് നടക്കുന്നത്. ഒന്ന് വായനാ പരീക്ഷ, രണ്ടാമത്തേത് എഴുത്തിൻ്റെ പരീക്ഷ. അപ്പോൾ ഓരോ പാഠത്തിൽ നിന്നും നാം പഠിപ്പിക്കേണ്ടത് അദബ് എന്നുള്ള പാഠത്തിൽ ആ എന്നുള്ള അക്ഷരം പഠിപ്പിക്കും. അവിടെ ഡാഷ് ദബുൻ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അവിടെ ആ എന്നുള്ള അക്ഷരം വിദ്യാർത്ഥി ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇബറുൻ, ഡാഷ് ബറുൻ എന്നാണ് ഉണ്ടാവുക. അവിടെ ഈ എന്നുള്ള അക്ഷരം വിദ്യാർത്ഥി പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ എന്നുള്ള അക്ഷരം ഫില്ല് ചെയ്യണം. മറ്റു രീതിയിൽ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് സൂചിയുടെ പിക്ചർ തന്നിട്ട് അതിൻ്റെ താഴെ അറബിയിൽ പറയുന്ന പേര് എഴുതുക. ഇബ്രൻ എന്ന് വായിച്ച് കേൾപ്പിക്കാൻ ചോദിക്കും. 3-ാമത്തെ പാഠം ഉമ്മുൻ. ഉമ്മുൻ എന്നുള്ളത് ഡാഷ് മുൻ, അവിടെ ഉ എന്നുള്ള അക്ഷരം വിദ്യാർത്ഥി എഴുതണം. 4-ാം പാഠത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട വസ്തുത, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മഖ്ദിൻ തൊട്ടിലയുടെ ചിത്രം തന്നിട്ട് അടിയിൽ പേര് എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ ഡാഷ് ഹദുൻ മാ എന്നുള്ള അക്ഷരം അവിടെ നമ്മൾ എഴുതി ചേർക്കണം. ഈ 5-ാമത്തെ പാഠത്തിൽ നിന്ന് ദൽവു എന്നുള്ള ഒരു പിക്ചർ തരും. അതിൻ്റെ അടിയിൽ ദൽവിന് പറയുന്ന പിക്ചർ ഓപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ദൽവിനോട് യോജിച്ച പിക്ചർ ബക്കറ്റിയോട് മാച്ച് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ ബക്കറ്റിയുടെ പിക്ചർ എന്നിട്ട് അതിൻ്റെ താഴെ പേര് എഴുതണ്ടാവും. അപ്പോൾ ദൽവി എന്ന് വിദ്യാർത്ഥി എഴുതണം. പിന്നെ ഡാഷ് ലിവൻ എന്നുണ്ടാവും, അവിടെ ദ എന്ന് എഴുതി കൊടുക്കണം. 6-ാമത്തെ പാഠത്തിൽ നിന്ന് ബൈത്തുൻ, ഒരുപക്ഷെ വീടിൻ്റെ പിക്ചർ തരും. അതിൻ്റെ അടിയിൽ വീടിൻ്റെ പിക്ചർ നോക്കിയിട്ട് അതിൻ്റെ പേര് എഴുതാൻ ചോദിക്കും. അപ്പോൾ ബൈത്തുൻ എന്ന് എഴുതണം. അല്ലെങ്കിൽ ഡാഷ് യുത്തുൻ എന്ന് ചോദിക്കും. അപ്പോൾ വിദ്യാർത്ഥി ബ എന്ന് അവിടെ ഫില്ല് ചെയ്യണം. അടുത്ത പാഠത്തിൽ 7-ാമത്തെ പാഠത്തിൽ ലബിനുൻ, ഇഷ്ടികയുടെ പിക്ചർ തരും. അതിൻ്റെ അടിയിൽ പേര് എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ ഡാഷ് ബിനുൻ, അവിടെ ലാ എന്ന് വിദ്യാർത്ഥി എഴുതി കൊടുക്കണം. 8-ാമത്തെ പാഠത്തിൽ ഹജ്മുൻ എന്ന് തന്നിട്ട് അതിൻ്റെ പിക്ചർ ഓപ്പോസിറ്റ് ഉണ്ട്, ആ പിക്ചറിനോട് യോജിപ്പിക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ പിക്ചർ തന്നിട്ട് അതിൻ്റെ അടിയിൽ പേര് എഴുതാണ്ടാവുള്ള, അപ്പോൾ വിദ്യാർത്ഥി ഹജ്മുൻ എന്ന് എഴുതണം. അല്ലെങ്കിൽ ഡാഷ് ജിമുൻ, അവിടെ ഹ എന്ന് വിദ്യാർത്ഥി എഴുതി ചേർക്കണം. അടുത്ത പാഠം 9-ാമത്തെ പാഠം ഖസ്വൻ എന്നുള്ളതാണ്. കപ്പ്, കപ്പിൻ്റെ പിക്ചർ എന്നിട്ട് അതിൻ്റെ താഴെ പേര് എഴുതാണ്ടാവും. അപ്പോൾ കുട്ടി ഖസ്വൻ എന്ന് എഴുതണം. അല്ലെങ്കിൽ ഡാഷ് ഹസ്വൻ എന്ന് ഉണ്ടാകും. അപ്പോൾ ക എന്നുള്ള അക്ഷരം അവിടെ എഴുതി ചേർക്കണം. പിന്നെ 10-ാമത്തെ പാഠത്തിൽ കയറിൻ്റെ പിക്ചർ തരും. അതിൻ്റെ പേര് എഴുതാൻ ചോദിക്കും. അപ്പോൾ സബബൻ എന്ന് എഴുതുക. അല്ലെങ്കിൽ ഡാഷ് ബബുൻ, അവിടെ സ എന്ന് എഴുതി കൊടുക്കുക. പിന്നെ മറ്റു രീതിയിൽ ചോദിക്കാവുന്നത് സബബുൻ എന്ന വേർഡിനെ പിക്ചറുമായി യോജിപ്പിക്കാം. അപ്പോൾ കയറുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കണം. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്.
ഒന്നുമുതൽ 10 വരെയുള്ള പാഠങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക ഈ പിക്ചർ വേർഡ്സ് നന്നായിട്ട് എഴുതി പഠിക്കുക ഇതുപോലുള്ള റിവിഷൻ പാഠങ്ങളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അല്ലാഹു നമ്മുടെ മക്കൾക്ക് പരിപൂർണ വിജയം ഈ ലോകത്തും പരലോകത്തും അല്ലാഹു നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി